നമ്മുടെ വീടുകളിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന പ്രശ്നമാണ് ചെതല്. ചെതല് കാരണം ഈ വാതിൽക്കട്ടില് അതേപോലെ ഫർണിച്ചറൊക്കെ ചെതലടിച്ച് ഫുള്ള് ഓട്ടയായി നശിച്ചു പോകലാണ് പതിവ്. അത് ശരിക്കും റെഡിയാക്കാൻ ആദ്യം തന്നെ ടെർമിനേറ്റർ അടിക്കണം എന്നാണ് പറയാം. അപ്പോൾ ഇത് ഓൾറെഡി ആയ സ്ഥിതിക്ക് ഇത് നന്നാക്കുക എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഈ ചെതലുള്ള ഭാഗം നന്ന അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുക. ആദ്യം ക്ലോത്തൊക്കെ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ കിട്ടാത്ത ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ ബ്രഷ് ഉപയോഗിച്ചോ അങ്ങനെ എന്തെങ്കിലും ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക. അല്ല, വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം, എന്നാലേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അത് മൊത്തം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ ടെർമിനേറ്റർ അടിക്കുക. ടെർമിനേറ്ററിന് അടിക്കണം എന്നില്ല, ഈ ചെതല് വരാതിരിക്കാൻ വേണ്ടി ടെർമിനേറ്റർ ഒരു ബ്രാൻഡാണ്. അതേപോലെ തന്നെ കുറേ ടീംസ് ഇറക്കുന്നുണ്ട്, ടാറ്റേൻ്റെയും അങ്ങനെ പല കമ്പനികളും ഇറക്കുന്നുണ്ട്, ഏഷ്യൻ പെയിൻസൊക്കെ ഇറക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറേ നമുക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടെർമിനേറ്റർ എന്നൊരു ബ്രാൻഡാണ്. ഇത് 50 രൂപേൻ്റെ ചെറിയ കുപ്പി വരുന്നത്. അടിപൊളിയായിട്ട് ഉള്ളിൽ അടിച്ച് പിടിപ്പിക്കുക. ഞാനിവിടെ ചെറിയ ബ്രഷ് എടുക്കാൻ കാരണം ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. കുറെ ചെറിയ ചെറിയ ഹോൾസ് ആയതുകൊണ്ട് വലിയ ബ്രഷ് കയറുന്നില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ ആ ഹോളിലെ വലിപ്പത്തിനനുസരിച്ച് പറ്റുന്ന ബ്രഷോ കോട്ടൺ പേസ്റ്റോ എന്തെങ്കിലും എടുത്ത് സൂപ്പറായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 2-3 കോട്ട് അടിക്കണം നല്ലതാണ്. ഞാനിവിടെ ഒരു 3 കോട്ട് ടെർമിനേറ്റർ അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പണി എന്താ വെച്ചാൽ, ഈർച്ചപ്പൊടി, നമ്മളെ സാധാരണ ഈ ജനവാതിലൊക്കെ ഉണ്ടാക്കി തേവാതിൽ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ സാധനം കിട്ടും. പിന്നെ നമ്മളെ ഫെവിക്കോൾ SH, സാധാ ഫെവിക്കോളല്ല, നമ്മളെ ചാർട്ട് വലുത് കൊട്ടിക്കുന്ന ചെറിയ സാധനമല്ല, ഇത് മര കൊട്ടിക്കുന്ന SH. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണം. കുറച്ച് ഈർച്ചപ്പൊടി എടുക്കുക. ഈ വലിയ വലിയ പീസുകളൊക്കെ കാണാൻ അത് കൈസ്റ്റ് വൈകൊണ്ട് എടുത്ത് പറയാം. പറ്റ ചെറിയ പൊത്താണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് തരിച്ചിട്ട് പക്കാ നൈസാക്കിയിട്ട് എടുക്കുക. അടുത്തത് നമുക്ക് ഫെവിക്കോളാണ്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെക്കുക, ചുട്ടിപ്പിടിക്കുന്ന രീതിയിൽ ചെറിയ കൺസിസ്റ്റൻസിയിൽ വെക്കുക. ഇപ്പം ഉണ്ടാക്കിയ മിശ്രിതം സൂപ്പറായിട്ട് നമ്മൾ കൊത്തിത്തരിക. എല്ലാ ഏരിയകളും കവറായി എന്ന് ഉറപ്പുവരുത്തുക.
ഇങ്ങനെ ഉള്ളിലേക്കുള്ള ഫോൾസൊക്കെ ജസ്റ്റ് കുത്തി ഫുൾ ടൈറ്റാക്കി നിറയ്ക്കുക. നന്നായി ഉള്ളിലേക്ക് ഇങ്ങനെ അമർത്തി അമർത്തി സെറ്റ് ചെയ്യുക. കുറച്ച് ഗ്യാപ്പ് പക്ക ലെവലിന് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ വെക്കണമെന്നുള്ളത്. കാരണം നമ്മൾ അടുത്ത കുത്തി ഇടുമ്പോൾ ആ ഗ്യാപ്പ് കുറച്ച് വേണം, എന്നാലേ അത് പിടിച്ച് നിൽക്കുള്ളൂ. ജസ്റ്റ് ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് ഉണങ്ങാൻ വിടാം. അപ്പോൾ ഗൈസ് ലാസ്റ്റ് ഉണങ്ങിയതിൻ്റെ ശേഷം ഇപ്പോൾ ഇന്നത്തെ ഒരു കോലത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ഫുള്ള് അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ രണ്ട് ദിവസം ഉണങ്ങാൻ വിട്ടിട്ടുണ്ട്. ഇവിടെ മഴയായ കാരണം ഉണങ്ങാൻ കുറച്ചൊരു താമസം എടുത്തു. അപ്പോൾ സൂപ്പറായിട്ട് ഉണങ്ങിക്കൊട്ട വെച്ചിട്ട് രണ്ട് ദിവസം കൊടുത്തു. ആ രൂപമൊന്നും നോക്കേണ്ട, അതിനിടയിൽ ചെറുതായിട്ടും മുടിയൊക്കെ കിട്ടി. ഇപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാൻഡ് പേപ്പർ വെച്ചിട്ട് സൂപ്പറായിട്ട് വരുത്തുക. ഈ സൈഡിൽ വന്നതും മോൾഡ് പോയതും എല്ലാം വൃത്തിയായിട്ട് ഒരു സ്മൂത്തായി കിട്ടും. സെറ്റാക്കിയിട്ടുണ്ട്, നമുക്കൊന്ന് പുട്ടിട്ടൊന്ന് കവർ ചെയ്യണം. പുട്ടിട്ടൊന്ന് സെറ്റപ്പ് ആക്കി കവർ ചെയ്ത് ഫിനിഷ് ചെയ്ത് പെയിന്റ് അടിക്കാം. സ്റ്റെപ്പായിട്ട് വേണ്ടത് ഒരു ബോഡി പില്ലർ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന അത്തായിന്റെ ബോഡി പില്ലർ ആണ്. ഇതിന് MRP ഒക്കെ മാഞ്ഞു തുടങ്ങി. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഒരു സാധനമാണ്, അതിന്റെ ഒരു ഹാർഡ്നർ ഉണ്ട്, പിന്നെ ആ പുട്ടി ബ്ലേഡ്, പിന്നെ ഒരു ടൈറ്റിൻ്റെ ആപ്പ്. ഇത് മിക്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വെച്ച് ടൈറ്റിൻ്റെ ആപ്പ്. ബോഡി ഫില്ലർ കുറച്ച് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഹാർഡ്നർ നമുക്ക് എടുക്കാം. അത് കുറച്ച് ആദ്യം ഉണ്ടായിരുന്ന ഹാർഡ്നർ കുറച്ചെടുത്താൽ മതി. അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക, മിക്സിങ്ങാണ് അതിൻ്റെ ആ കാര്യം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മിക്സ് ചെയ്തെടുത്ത മിക്സ്ചർ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യണം. ആ ഹാർഡ്നറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് സെറ്റാവും. അപ്പം കുറച്ചെടുത്താൽ മതി ഹാർഡ്നർ. നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട് ലാസ്റ്റ് ഒരു ഫിനിഷിങ് ടച്ചും കൂടി ചെയ്യുക. ഒരടി പക്ക ഫിനിഷിങ് ആക്കി എടുക്കുക. അത്യാവശ്യം ഗ്രെയിൻസുള്ള സാൻഡ് പേപ്പർ എടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ എങ്ങനെയാ ഇവിടുത്തെ പെയിൻ്റ് അടിച്ചെടുക്കുക, ഇവിടെ മഹാഗണിൻ്റെ പെയിൻ്റാണ്, മഹാഗണിൻ്റെ പെയിൻ്റ് അടിച്ചെടുക്കുക. അതല്ല പോളിഷ് ചെയ്ത മരമാണ് വെച്ചാൽ ആ പോളിഷിൻ്റെ സംഭവം. പോളിഷ് ചെയ്യുമ്പോൾ അതിലേക്ക് വേണമെങ്കിൽ കളർ മിക്സ് ചെയ്യാം. ഏത് ടൈപ്പ് സാധനമാണ് കളറാണെന്ന് വെച്ചാൽ കളറാക്കി മിക്സ് ചെയ്തിട്ട് ബുട്ടിൻ്റെ കളർ മിക്സ് ചെയ്തിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇത് ആ ബുട്ടിൻ്റെ ആ ഒരു കളറിലേക്ക് വന്നോളും, ഈ വൈറ്റ് പോയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ തുടർച്ചയായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും. മെത്തേഡിനെ പറ്റി ഡൗട്ടോ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ റിപ്ലൈ ചെയ്യാം.